നടുവേദന ഇപ്പം ഈ മൂന്നാല് ദിവസം കൂടിയിരിക്കണം. ഞാൻ ആ കിഴി കുത്താൻ പറഞ്ഞില്ലേ, ആ കിഴി കുത്തിയിട്ടും എനിക്ക് വേദന ഭയങ്കര. അങ്ങനെ ഈ നടക്കുമ്പോ അങ്ങോട്ട് കീറി ഇറങ്ങി ഡിസ്കിന്റെ കീറി ഇറങ്ങുകയും ഒരു ചൂട്. എനിക്ക് നടക്കാൻ ഒട്ടും പറ്റില്ല. കിഴി കുത്തിയത് വെച്ചിട്ട് വേദന കൂടിയോ കുറഞ്ഞോ അതേപടിയാണ്? കിഴി കുത്തി കഴിഞ്ഞ് വേദന വന്നു. ചില ദിവസങ്ങളിൽ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി ഭയങ്കര രണ്ട് ദിവസത്തിന് വേദന കുറവായിരുന്നു. ഈ കഴിഞ്ഞ രാത്രി അതിന്റെ അകത്ത് ഇങ്ങോട്ട് ചൂട് ചൂട് ഇങ്ങനെ വേദനയാണ്. ഈ ഞരമ്പ് ഇങ്ങനെ തെറിക്കുമ്പോഴാണ് ഈ വേദന ഇങ്ങനെ ഉണ്ടാകുന്നത്. കണ്ണിന് വരെ വേദന. നമ്മൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ അന്ന് ബ്ലഡ് എടുത്ത ശേഷം ഉള്ള വിലയിരുത്തൽ നിങ്ങളുടെ എന്താണ്? കൂടുതലോ കുറവോ അതേപടിയോ? എനിക്ക് ബ്ലഡ് എടുത്തേക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. ബ്ലഡ് എടുത്ത പിന്നെ ഞാൻ ബ്ലഡ് എടുത്ത പിന്നെ നടുവിന്റെ വേദനയൊക്കെ ഒത്തിരി കുറവുണ്ട്. മൊത്തത്തിലല്ലേ? പിന്നെ അല്ലറ ചില്ലറ ഇടയ്ക്ക് കൂടിയും കുറഞ്ഞു. പക്ഷെ റെസ്റ്റ് ഇല്ല അല്ലേ? അയ്യോ റെസ്റ്റ് വീട്ടിൽ ചെന്ന എന്തെങ്കിലും കണ്ടായിരുന്നു. ഒരു കാര്യം, ജില്ലാശുപത്രിയിൽ സെറ്റപ്പ് ആക്കായിരുന്നോ നിങ്ങളെ? കോട്ടയം ജില്ലാശുപത്രി നമുക്ക് പരിചയമുള്ള എന്നുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറേ അധികം മെച്ചം വന്നേനെ കാര്യങ്ങൾ. നിശേഷം കാര്യങ്ങൾ മാറും. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറാതെ, വീട്ടിൽ നിന്ന് മാറുന്ന ജോലി ചെയ്യാത്ത അവസ്ഥ അതാ ഉദ്ദേശിക്കുന്നത്. വീടല്ല ഉദ്ദേശിക്കുന്നത്, ജോലി. അതിൽ നിന്ന് മാറാതെ ഇത് കുറയത്തില്ല. എന്നൊരു കാര്യം ഞാൻ മകനോട് ഞാൻ സംസാരിക്കാം, എന്നാലേ അത് ക്ലിയർ ആവത്തുള്ളൂ. മകൻ ഒരു മകന്റെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുക്കാം. എന്നാലും ഇത്രയും അധ്വാനിക്കുന്നുണ്ട്. നമ്മളന്ന് ബ്ലഡ് എടുത്തിട്ടും ഈ പറഞ്ഞ പോലെ റെസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും വിഷയം നിൽക്കുന്നത്. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മാറാത്തെന്ന് പറയാം. സാധാരണ ബ്ലഡ് എടുത്തോ ആശുപത്രി കിടത്തോ പതിവ്, അത് വീട്ടിലേക്ക് വിടാറില്ല. മനസ്സിലായി? ഈ സമയം മൊത്തം മാറിയെ. ഇപ്പോഴും കാര്യങ്ങൾ വഷളായിട്ടില്ല. നമുക്കത് നിശേഷം മാറ്റിയെടുക്കാം. ബാക്കി ഞാൻ മകനോട് വിളിച്ച് സംസാരിക്കാം. അത് എന്നെ വിളിക്കാനുള്ള സൗകര്യം പോലെ പറഞ്ഞാൽ മതി.